അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിൻ്റെ ഈ കഴിഞ്ഞ താരീഖിൻ്റെ 2023-24 വർഷത്തിലെ ചോദ്യപേപ്പറിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയുന്നത്. ആദ്യത്തെ പ്രവർത്തനം സിൽ ബിമാ യുനാസിബു യോജിച്ചതുകൊണ്ട് ചേർത്ത് കൊടുക്കാനായിരുന്നു. ഒന്ന്, സൗജ് സയ്യിദത്തി നഫീസത്തുൽ മിസ്രിയത്ത് റളിയല്ലാഹു അൻഹ. നഫീസിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ആരാണ്? ഇസ്ഹാഖുൽ മുഅ്തമിൻ. രണ്ട്, ഉമ്മുൽ മുഅ്മിനീന ഹഫ്സത്തു റളിയല്ലാഹു അൻഹ, വിശ്വാസികളുടെ ഉമ്മ എന്നറിയപ്പെടുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ ആരാണ്? ബിൻതു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. മൂന്ന്, മാതത്ത് ഹഫ്സത്തു റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവി വഫാത്തായി എന്നാണ് പ്രക്രിയയിൽ കാണാം. ഫി ഷഅബാൻ, ഷഅബാനിലാണ്. നാല്, ഉമ്മു ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ ഉമ്മ, ഉമ്മയുടെ പേരാണ് ഉമ്മു റോമാൻ. അഞ്ച്, സയ്യിദത്തു നിസാഇൽ ജന്നത്തി, സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഫാത്തിമത്തു ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമ ബീവിയാണ്. ആറ്, സിന്നു ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഇന്ദ തസ്വീജി, ആയിഷ റളിയല്ലാഹു അൻഹ വയസ്സ് ഏത് സമയത്ത്? ഇന്ദ തസ്വീജി, വിവാഹം കഴിക്കുന്ന സമയത്ത് ആയിഷ ബീവിയുടെ വയസ്സ് ബ്രാക്കറ്റിൽ കാണാം, സിത്തു സിനീന, 6 വയസ്സായിരുന്നു മഹദിക്കുന്നത്. പിന്നീട് വീട്ടിൽ കൂടിയത് 9-ാം വയസ്സിലാണ്. ഏഴ്, സിന്നു ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയുടെ വയസ്സ് അകറ്റി കാണാം, തമാനിയത്തു വൈഷുറൂന, 28 വയസ്സാണ്. അടുത്ത പ്രവർത്തനം തമ്മീം പൂർത്തിയാക്കാനാണ്. ഒന്ന്, കാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ അഫ്ഖഹന്നാസി വ അഅലമന്നാസി വ ഡേഷ്. ആയിഷ റളിയല്ലാഹു അൻഹ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഫിഖ് അറിയുന്നവരും അതുപോലെ അഅലമന്നാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ളവരുമാണ്. വ ഡേഷ് വ അഹ്സനന്നാസി റഇയൻ, ജനങ്ങളിൽ വെച്ച് സാമർഥ്യമുള്ളവളുമാണ്. രണ്ട്, ഫഖാലത്ത് നഫീസത്തുൽ മിസ്രിയത്ത് റളിയല്ലാഹു അൻഹ ലാ ഉഫ്തിറു വ കുന്തു അസ്അലുല്ലാഹ അൻ അൽഖാഹു ഡേഷ്. കാലത്ത് നഫീസത്തുൽ മിസ്രിയ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ ഉഫ്തിറു, ഞാൻ നോമ്പ് മുറിക്കുകയില്ല, വകുന്തു, ഞാൻ അസ്അലുല്ലാഹ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അൻ അൽഖാഹു കണ്ടുമുട്ടാൻ വേണ്ടി. എങ്ങനെ? വ അന സായിമത്തുൻ, ഞാൻ നോമ്പുകാരിയായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി. മൂന്ന്, ഖാല അലിയ്യു റളിയല്ലാഹു അൻഹു തഖദ്ദം യ അബാബക്കരിൻ ഫസല്ല അലൈഹ വ ഡാഷ്. ഖാല അലിയു റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖദ്ദം യ അബാബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബൂബക്കറെ മുന്നിട്ടുക, ഫസല്ല അലൈഹ, എന്നിട്ട് മഹദിയുടെ മേലിൽ നിസ്കരിക്കാൻ പറഞ്ഞു. വ ഡാഷ് വ ദുഫിനത്ത് ലൈല, രാത്രിയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. നാല്, കാനത്ത് ഖദീജത്തു റളിയല്ലാഹു അൻഹ ഇംറഅത്തൻ ജമീലത്തൻ താജിറത്തൻ ദാത്ത ഡാഷ്. ഖദീജ ബീവി ഭംഗിയുള്ളവരും അതുപോലെ തന്നെ കച്ചവടക്കാരിയും അതുപോലെ ദാത്ത ഷറഫിൻ വ മാലിൻ, കുലമഹിമയുള്ളവരും അതുപോലെ സമ്പന്നയുമായിരുന്നു. അഞ്ച്, റഅ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാലൻ മുഅദ്ദബൻ അഷദ്ദൽ അദാബി ഡാഷ്. റഅ അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടു ബിലാലൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, മുഅദ്ദബൻ ശിക്ഷിക്കപ്പെടുന്നതായിട്ട്, അഷദ്ദൽ അദാബി കഠിന ശിക്ഷയ്ക്ക് വിധേയനായിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടു ഡാഷ്. എന്നിട്ട് എന്ത് ചെയ്തു? ഫഷ്തറാഹു ഫഅഅതഖഹു, അദ്ദേഹത്തെ വാങ്ങുകയും അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അത് ബിലാലിബിൻ റബാഹ എന്ന് പറയുന്ന പാഠത്തിലുണ്ട് കേട്ടോ. ആറ്, ഖാല അംറുബിൻ ആസ് റളിയല്ലാഹു അൻഹു, അംറുബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്,
إن هؤلاء يقولون في عيسى عمر بن عاص رضي الله عنه പറഞ്ഞു ഇക്കൂട്ടർ ഈസയുടെ വിഷയത്തിൽ ഡാഷ് എന്താണ് في عيسى غير ما تقول താങ്കൾ പറയുന്നതല്ല അവർ പറയുന്നത് ഇനി അടുത്ത പ്രവർത്തനം ബയ്യിൻ അർബഅത്തൻ നാലെണ്ണം വ്യക്തമാക്കാനാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് പക്ഷേ അതിൽ നാലെണ്ണം വ്യക്തമാക്കിയാൽ മതി ഒന്ന് മാത്രം വിട്ടാൽ മതി കേട്ടോ ഇനി മുഴുവൻ എഴുതിയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല ഒന്ന് താരിഖ് വഫാത്തി ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം സനത്ത ഇശിരീൻ ഹിജറ ഇരുപതിൽ രണ്ട് ഇസ്മു അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖറിൻ ഈ സഖർ എന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് കേട്ടോ ചിലപ്പോൾ പിതാവിനെ ചോദിച്ചാൽ സഖർ മൂന്ന് താരിഖു തസവ്വുജി ഹഫ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ ബീവിയെ വിവാഹം കഴിച്ച വർഷം ഉത്തരം സനത്തി സലാസിൻ ഹിജ്റ മൂന്നാം വർഷമാണ് നാല് മൻ സല്ല അല ആയിഷത്ത് റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ മേലിൽ ആരാണ് മയ്യത്ത് നിസ്കാരം നിർവഹിച്ചത് ഉത്തരം അബു ഹുറൈറത്ത് റളിയല്ലാഹു അൻഹ അഞ്ച് സിന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തസവ്വജ ഖദീജത്ത് റളിയല്ലാഹു അൻഹ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് ഖംസിം വ ഇശിരീന സനത്തൻ ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ഇനി അടുത്ത പ്രവർത്തനം അജീബ് ഉത്തരം എഴുതാം ഒന്ന് മാ സബബു ത്വലബി ഖദീജത്ത് റളിയല്ലാഹു അൻഹ ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുറൂജ ഇല ഷാമി ഷാമിലേക്ക് പുറപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി തേടിയ കാരണം എന്താണ് എന്തുകൊണ്ടാണ് കച്ചവടത്തിനായിട്ട് ഷാമിലേക്ക് പറഞ്ഞയച്ചത് അതിനുള്ള കാരണം ലി അന്നഹ അലിമത് സിദ്ഖുഹു വഹസ്ന അഖ്ലാഖിഹി കാരണം ഖദീജ ബീവിക്ക് അറിയാമായിരുന്നു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനും അതുപോലെ തന്നെ സൽ സ്വഭാവിയുമാണ് രണ്ട് അസ്സഹാബിയു മൻ ഹുവ മനിജ്തമഅ മുഅ്മിനൻ ബിനബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തിമഅ മുതആറഫം ബിബദനിഹി വലൗ ലഹലതൻ വമാത അലൽ ഈമാൻ മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പസമയമെങ്കിലും ഒരുമിച്ച് കൂടുകയും മുഅ്മിനായി തന്നെ മരണപ്പെടുകയും ചെയ്തവരാണ് അസ്സഹാബി മൂന്ന് മത അസ്ലമ ഹംസത്ത് റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായത് എപ്പോഴാണ് ഉത്തരം ഫിസ്സനത്തി സാനിയത്തി മിനൽ ബിഇസ നുബുവത്തിന് രണ്ടാം വർഷം നാല് കം അദദു മൻ ഷഹിദ് മിനൽ മലായിക്കത്തി ഹീന വഫാത്തി സഅദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് സമയത്ത് എത്ര മലക്കുകളാണ് അവിടെ ഹാജറായിരുന്നത് ഉത്തരം സബഊന അൽഫ മിനൽ മലായിക്കത്തി മലക്കുകളിൽ നിന്ന് എഴുപതിനായിരം അഞ്ച് മാദാ ഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഹീന ഖാല ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാദാ റഇസു റഈസിൽ അദാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ് എപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹാദാ റഇസു റഈസിൽ അദാ ഇത് ശത്രുക്കളുടെ നേതാവിൻ്റെ തലയാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത് അത് ഹാദാ സിറു മാ ലഹിഖതു ഫൽ ഉദ്നു ബിൽ ഉദ്നി വറഅസു സാഇദുൻ അന്നേരത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ഹാദാ സിറു മാ ലഹിഖതു ഇതാണ് ഞാൻ ചിരിച്ചതിൻ്റെ ആ രഹസ്യം ഫൽ ഉദ്നു ബിൽ ഉദ്നി ചെവിക്ക് ചെവി വറഅസു സാഇദുൻ തലയേറെയാണ് ഇനി അടുത്തത് മനിൽ ആരാണ് പറഞ്ഞത് ആ വ്യക്തിയുടെ പേര് മാത്രം എഴുതി കൊടുത്താൽ മതി ഒന്ന് ഉമ്മുൽ ഫളൽ ഹാമിൽ ഉമ്മുൽ ഫളൽ ഹാമിലാണ് ഗർഭിണിയാണെന്ന് പറഞ്ഞത് ആരാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ചില കുട്ടികളൊക്കെ ഇബിൻ അബ്ബാസ് എഴുതിയതുണ്ട് അത് തെറ്റാണ് രണ്ട് ലഅല്ലല്ലാഹു അൻ യുഖിറ ഐനക്കും ഡാഷ് അല്ലാഹു നിങ്ങളുടെ കണ്ണുകളെ കുളിർമ ഉള്ളത് ആക്കിയേക്കാമെന്ന് പറഞ്ഞത് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന്
ما رأيت أورع من ابن عمر رضي الله عنه ابن عمر رضي الله عنه نيكال സൂക്ഷ്മതയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് മൈമൂൻ ഇബ്ന് മിഹ്റാർ റളിയല്ലാഹു അൻഹു. നാല്, അബൂബക്കറിൻ സയ്യിദുന വഅഅതഖ സയ്യിദന. അബൂബക്കർ നമ്മുടെ നേതാവാണ്, അദ്ദേഹം നമ്മിൽപ്പെട്ട ഒരു പ്രമുഖനെ അദ്ദേഹം മോചിപ്പിച്ചു. ഇത് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു. ഈ അഞ്ച്, വൈഹക്കും ഇൻ ഹസംതും അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് നാശം, നിങ്ങൾ റസൂലുള്ളാഹിനെ തൊട്ട് ഓടുകയാണോ? ഇത് പറഞ്ഞത് സഫിയ റളിയല്ലാഹു അൻഹ. അടുത്ത പ്രവർത്തനം തമ്മിൽ പൂരിപ്പിക്കാനാണ്. ഒന്ന്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അബദൽനി ഡാഷ് മിൻ ഖദീജ റളിയല്ലാഹു അൻഹ. പൂരിപ്പിച്ചു കൊടുക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അബദൽനി അല്ലാഹു ഖൈറൻ മിൻ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയേക്കാൾ മറ്റത് ഖൈറായതെന്നും അള്ളാഹു എനിക്ക് പകരം നൽകിയിട്ടില്ല. രണ്ട്, വക്കാനത്ത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ ഡാഷ് ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പൂരിപ്പിക്കാനുള്ളത് വക്കാനത്ത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹയായിരുന്നു അഹബ്ബ ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. മൂന്ന്, ഖാല അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു قلت يا رسول الله صلى الله عليه وسلم اي الناس احب اليك. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, തങ്ങളിലേക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ആയിഷത്തു റളിയല്ലാഹു അൻഹ. قلت, ഞാൻ വീണ്ടും ചോദിച്ചു, വമിൻ റിജാലി, പുരുഷന്മാരിൽ വെച്ച് ആരാണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, അബൂഹ, മഹദിയുടെ പിതാവാണ്, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. ഇനി അടുത്തത് തർജീം ചെയ്യാനാണ്. ഒന്ന്, കാനത്തി സൈദത്തു നഫീസത്തു റളിയല്ലാഹു അൻഹ ദാത മാലിൻ ഫഖാനത്ത് തുഹസിനു ഇല സംന വൽ മർല വ ഉമൂമി നാസി. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹു നല്ല സമ്പന്നയായിരുന്നു. ദുർബലർക്കും രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഗുണം ചെയ്യുന്നവരായിരുന്നു. ഇതോടുകൂടെ നമ്മുടെ താരീഖിലെ ചോദ്യത്തിൽ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.